ഇന്ന് കേരളം ആശങ്കയോടെ കേട്ട വാക്കുകളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമന്റേത്. ലഹരിയുടെ വേരുകൾ പോലീസ് കോട്ടേഴ്സുകളിലേക്കും കടന്നുകയറിയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. ഒരു എസ്പിയുടെ രണ്ട് മക്കൾ ലഹരിക്ക് അടിമകളായി പോയതും ആ കുടുംബം നേരിട്ട പ്രതിസന്ധിയുമൊക്കെ കെ സേതുരാമൻ വെളിപ്പെടുത്തിയത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വേദിയിൽ വെച്ചായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലഹരിക്കെതിരെ കുട്ടികളുടെ ബോധവൽക്കരണം മാത്രം മതിയോ എന്നതാണ് ഉയരുന്ന അതിപ്രധാന ചോദ്യം. ഒരു എസ്പിയുടെ രണ്ട് ആൺകുട്ടികളും അടിമയായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രശ്നമായി, എല്ലാം പ്രശ്നമായി. നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും നമ്മൾ കണ്ണു തുറന്ന് പരിശോധിക്കണം. ഈ വാക്കുകൾ പോലീസിനെ ഉണർത്താൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കേണ്ട ഭാവിയിലെ ഒരു വലിയ ഭീഷണിയാണ് ഐ ജി കെ സേതുരാമൻ തുറന്നു പറഞ്ഞത്. പോലീസുകാരുടെ വീട്ടിലേക്കും ലഹരിയുടെ വേരുകൾ പടരുന്നുവെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നറിയിപ്പിനെ സേനയും ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. നമ്മളെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഒരുപാട് പേര് ഇരയായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ലഹരി ഉപയോഗം ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നത് വസ്തുതയാണ്. പക്ഷേ ആ കണക്കുകളിൽ അടങ്ങിയിരിക്കാനാവില്ല. കാരണം ഓരോ ദിവസവും രാസലഹരി നമ്മുടെ യുവതലമുറയിൽ പിടിമുറുക്കുകയാണ്. കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ഒരു ലഹരിക്കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങൾ കുറവാണ്. കഞ്ചാവിൽ നിന്ന് മാരക ലഹരിയായ MDMA-യിലേക്കാണ് യുവാക്കൾ മാറുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള രാസലഹരിയുടെ ഒഴുക്ക്. കണക്കുകൾ നോക്കിയാൽ 30 വയസ്സിൽ താഴെയുള്ളവരാണ് രാസലഹരിക്ക് അടിമകളാകുന്നവരിലേറെയും. അതായത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ഇത് മാറുന്നു. സമീപകാലത്തെ പല കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും ലഹരിയുടെ സ്വാധീനമുണ്ട്. രാസലഹരിക്ക് അടിമകളാകുന്നവരെ തിരികെ കൊണ്ടുവരിക എന്നത് എളുപ്പമല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവർ വിഷാദത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കുമാണ് ചെന്നെത്തുന്നത്. തുടക്കത്തിലെ ഇതിനെ തടയുക എന്നതാണ് പ്രധാനം. അതിനാൽ തന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് സർക്കാർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വരും നാളിൽ നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നായി ഇത് മാറുകയാണ്. ലഹരിക്കേസുകളിൽ പോയ വർഷം 2021-നേക്കാൾ 5 ഇരട്ടി വർധനവാണ് ഉണ്ടായത്. ഈ വർഷം ആദ്യ 3 മാസം തന്നെ 5000-ത്തിനടുത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.